ഹാരി പോട്ടർ ഫ്രാഞ്ചൈസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഹാരി പോട്ടർ ആൻഡ് ദ ചാമ്പർ ഓഫ് സീക്രസ്റ്റ് ആണ് ഫിലിമിന്റെ ചാട്ടി മോഡലിൽ നമുക്ക് ഹാരി പോട്ടറിനെ കാണിക്കുന്നു അദ്ദേഹം ഇപ്പോഴും ഡേഴ്സ്ലി ഫാമിലിയോടൊപ്പമാണ് സി ഇപ്പൊ അവനൊരു പുതിയ റൂം കിട്ടിയിട്ടുണ്ട് അതായത് ഡേഴ്സ്ലിയുടെ മകനായ ഡേട്ലിയുടെ സെക്കൻഡ് റൂം അവന് കൊടുത്തിരിക്കുകയാണ് ഇതുകൂടാതെ അവിടെ കൂടുതൽ കിടക്കുന്ന അവൻ്റെ ഹെഡ്ബിക് എന്ന ഒരു പെറ്റ് കടന്ന് ശബ്ദം ഉണ്ടാകുന്നുണ്ട് എന്നെ തുറന്നുവിടാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ ഹാരി എനിക്ക് സ്കൂളിൻ്റെ വെളിയിൽ മാജിക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അറിയില്ല എന്ന് പറയുന്നു ഈ സമയം താഴേക്ക് നമ്മുടെ അങ്കിൾ അവനെ വിളിക്കുന്നുണ്ട് ആ സമയം അവരുടെ ഇടയിലുള്ള ആ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഹാരിക്ക് അവന്റെ കൂട്ടുകാരൊന്നും തന്നെ മെയിലോ അതായത് ഒരു ലെറ്റേഴ്സ് ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല സ്കൂൾ വിട്ടതിന് ശേഷം അത് മാത്രമല്ല അങ്കിളുടെ ബിസിനസ് ക്ലയൻസ് ആയിട്ടുള്ള മാസോൺസ് ഇന്ന് ഈവനിങ് ഡിന്നറിന് വേണ്ടി വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാരി ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അവൻ ആ വീട്ടിലില്ലാത്ത പോലെ തന്നെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നോണം എന്ന് പറഞ്ഞ് വാണിതിട്ട് സ്റ്റേയിലോട്ട് വിടുന്നു അങ്ങനെ ഇതെല്ലാം കേട്ടതിനു ശേഷം ഹാരിയും അവന്റെ റൂമിൽ ചെന്ന് ഡോർ തുറക്കുന്ന സമയത്താണ് അവന്റെ മുമ്പിൽ ഒരു വിയർഡായിട്ടുള്ള ഒരു ക്രീച്ചർ അവന്റെ ബെഡിൽ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത് സോ അതാരാണ് നോക്കിക്കഴിഞ്ഞാൽ ഡോബി എന്ന പേരുള്ള ഒരു ഹൗസ് അതോ അല്ലെങ്കിൽ ഒരു സ്ലേവാണ് അത് സോ ഇപ്പൊ ഡോബി ഹാരിക്ക് ഒരു മെസ്സേജ് കൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇക്കൊല്ലം ഹോഗ് സ്കൂളിലേക്ക് ഹാരി പോകാൻ പാടില്ല അതായത് പോയി കഴിഞ്ഞാൽ അവൻ ഒരുപാട് ആപത്തുകളെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ അവന്റെ ജീവൻ ജീവനാപത്തുള്ളതുകൊണ്ട് തന്നെ അവൻ ഇക്കൊല്ലം ഹോഗോഡ് സ്കൂളിലോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വാണിയാൻ വേണ്ടിയാണ് ഡോബി എത്തിക്കുന്നത് ബട്ട് ഹാരി അതിനെ എതിർക്കുന്നു അതായത് അവൻ ആകെയുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് ഹോഗോഡ് സ്കൂളാണ് അതുകൊണ്ട് എന്തായാലും അവൻ ഉറപ്പായിട്ടും പോകുമെന്ന് പറയുന്നു ഇത് കേട്ടോണ്ട് തന്നെ ഡോബി അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സറിൽ നമ്മുടെ ഡോബിയുടെ തല വെറുതെ വേറെ ടപ്പ ടപ്പ് ടിക്കുന്നു അതുകൂടാതെ ഡോബി അവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ലാബും അവന്റെ തലയിലോട്ട് അടിക്കുന്നുണ്ട് സോ ഇങ്ങനെയുള്ള ഈ ഒരു ശബ്ദം കേട്ടിട്ട് തായ ഡേഴ്സ്ലി മുകളിലോട്ട് കയറി വരുന്നുണ്ട് അപ്പൊ കയറി വരുന്നതിന്റെ ആ ഒരു സ്റ്റേലെ ശബ്ദം കേട്ട് ഹാരി നേരെ ഡോബിയെ അവന്റെ അലമാരിക്കുള്ളിൽ അടച്ചു വെക്കുന്നു അങ്ങനെ ഡോർ തുറന്ന് ഡേഴ്സിലിയും വരുന്നു അതിനുശേഷം ഹാരി ചീത്തു പറയുന്നു ഇനി മേലെ നീ ഇനി ശബ്ദം ഉണ്ടാക്കിയോന്നൊക്കെ പറഞ്ഞു അവന് ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അത് കഴിഞ്ഞിട്ട് ഡോബിയും സംസാരിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത് അതായത് അവന് ലെറ്റേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഡോബിയാണ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നത് റോണും ഹെമോനിയും അതുകൂടാതെ അവന്റെ കൂട്ടുകാരൊക്കെ അയച്ച ലെറ്റേഴ്സ് എല്ലാം തന്നെ ഈ ഡോബി ാണ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇതെല്ലാം കഴിഞ്ഞാൽ ഹാരി ഹോഗിലോട്ട് വരാതിരിക്കും എന്ന് പ്രതീക്ഷയാണ് ഡോബി ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ശേഷം ഹാരി ആ ഒരു ലെറ്റർ ആവശ്യപ്പെട്ടപ്പോൾ ഡോബി തരില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റെയറിൽ നിന്ന് താഴോട്ട് ആ ഒരു ഹാളിൽ കിച്ചണിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഹാരിയും ഡോബിയോട് പറയുന്നുണ്ട് കേട്ടാ പ്ലീസ് ശബ്ദം ഒന്നും ഉണ്ടാക്കരുതാ അപ്പൊ ഡോബി ഹാരി പോട്ട് ഹോക്ക്വേട്ടിലോട്ട് പോവില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ഹാരിയും ഞാൻ എന്തായാലും പോകുമെന്ന് പറയുന്നു സോ എനിക്കും വേറെ വഴിയില്ല ഡോബി നേരെ ആ ഒരു കേക്ക് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന അവന്റെ അങ്കിളിന്റെ ബിസിനസ് ക്ലയൻസിന്റെ ഒരാളുടെ തലയിലേക്ക് എല്ലാം ഒപ്പിച്ച ശേഷം ഒരു സ്നാപ്പും ചെയ്ത് ഡോബി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു സോ ഇതെല്ലാം കൂടെ കണ്ട് നമ്മുടെ അങ്കിൾ വെറുതെ ഇരിക്കുകയോ ഇല്ല അവനെ പൂട്ടിയിടുന്നു അവന്റെ ഗ്രില്ലെല്ലാം ചെയ്ത് അവന്റെ ജനാലും ലോക്ക് ചെയ്തിടുന്നു അവൻ എങ്ങോട്ടും മിണ്ട ഒരാളുടെയും കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞു അവനെ ടോട്ടലി പൂട്ടി അങ്ങിടുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഹാരി എന്തൊരു ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ അവന്റെ ജനലി വന്ന് നോക്കുന്ന സമയത്ത് അപ്പുറത്ത് വെളിയിൽ നമ്മുടെ ജോർജും ഫ്രെഡും പിന്നീട് റോണും അവരുടെ അച്ഛന്റെ ഫ്ളയിങ് ഫോർട്ട് കാർ എടുത്തിട്ട് വന്നിരിക്കുകയാണ് എന്തിന് ഹാരി രക്ഷിക്കാൻ ശേഷം ഹാരി അവന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൂടാതെ ഹെഡ്വിക്കിനെയും എല്ലാത്തിനും കാറിലോട്ട് ഇട്ടതിനു ശേഷം അങ്ങോട്ട് ജമ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അങ്കിള് വേണം വന്നിട്ട് അതായത് ഡേസ്ലി വന്നിട്ട് അവന്റെ കാലില് പിടിക്കുകയാണ് അപ്പൊ കാലിൽ പിടിച്ചിട്ട് വീട്ടിലിടാന്ന് ഞാൻ ചത്താലും വീട്ടിലിടാന്ന വട്ടില് പിടിച്ച് ഇങ്ങനെ നിർത്തുമായിരുന്നു അപ്പൊ കാറും എടുത്തതോടെ തന്നെ നമ്മുടെ അങ്കിള് നേരെ പത്രവും താഴെ വീഴുന്നു പേരിക്കണ്ട അദ്ദേഹത്തിനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ ദിനുപേരും ആ ഒരു കാറിൽ പൊക്കോണ്ടിരുന്ന സമയത്താണ് റോൺ അവനെ വിഷ് ചെയ്യുന്നത് ഹാപ്പി ബർത്ത്ഡേ ഹാരി എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നു ഞാൻ പിറ്റേ ദിവസം ആവുന്നു അവർ വണ്ടിയും ലാൻഡ് ചെയ്യുന്നു സോ വീസ്ലീസിന്റെ ഫാമിലി വീട്ടിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് ആ ഒരു വീട് ചുറ്റും ഒരുപാട് മാജിക്കൽ തിങ്സ് എല്ലാം സംഭവിക്കുന്നുണ്ട് അതായത് അവിടെ പാത്രം കഴിയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാജിക് ചെയ്യുന്നത് ഇപ്പൊ മക്കൾ മൂന്നുപേര് അതായത് മൂന്നെണ്ണം പേടിച്ച് നിൽക്കും അതായത് അമ്മ വന്ന് കണ്ടു കഴിഞ്ഞ പണി പാലി വെള്ളത്തിലെ മോനെ പറഞ്ഞു പേടി നിൽക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ മിസ്സ് ബീസ്ലി വന്നിട്ട് കലയാളി മക്കളെ നിങ്ങൾ ആർക്ക് വായുളിക വാങ്ങാൻ രാത്രിയിൽ നീ ആരോടും പറയാതെ വണ്ടി എടുത്തോണ്ട് പോയെന്നൊക്കെ പറഞ്ഞു ഒരു മാതിരി ചീത്ത സോ അതുകൂടെ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഹാരി കണ്ടിട്ട് ഓ ഹാരി നീ എപ്പോഴാണ് വന്നേ സുഖമാണല്ലോ ചായ കൂടിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു നല്ല രീതിയിൽ സംസാരിക്കുന്നു മക്കളോട് ഒരു മാതിരി ചീത്ത പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോളിൽ നിന്നും ജിന്നി ഇറങ്ങി വന്നിട്ട് അമ്മ എന്റെ ആ ഒരു സാധനം ൊക്കെ ചോദിച്ചിട്ട് ആ മിസസ് വീസിലോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഹാരി കണ്ടതും ജിന്നിക്ക് ഒരുമാതിരി നാണകെ വന്നിട്ട് അവള് പേഗം തന്നെ ഓടി മുകളിലോട്ട് കയറി പോകുന്നു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു ജിന്നിക്ക് ഹാരിയോട് ഒരു ഒരു ചെറുതായിട്ട് ഒരു ക്രഷ് ഒക്കെ ഉണ്ട് ദെൻ മിസ്റ്റർ കടന്നു വരുന്നു അദ്ദേഹം മിനിസ്ട്രി ഓഫ് മാജിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യൻ ഹാരിയോട് മിൻറോ ആവുന്നു ലാസ്റ്റ് നൈറ്റ് ഒരു ടഫ് ആയിട്ടുള്ള ഒരു നൈറ്റ് ആയിരുന്നു കാരണം ഒരുപാട് റെയ്ഡ് റെയ്ഡെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ദെൻ അവരുടെ എരോൾ എന്ന് പറയുന്ന മൂങ് വന്നിട്ട് അവർക്ക് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട് അതായത് ഹോഗഡ് സ്കൂളിലോട്ട് ചെല്ലണം ഇതുകൂടെ സ്കൂളിലേക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഒരു ലിസ്റ്റ് ഒക്കെ നടങ്ങുന്ന ഒരു ലെറ്റർ ആയിരുന്നു അത് സോ ഇതെല്ലാം വാങ്ങണമെങ്കിൽ അവർക്ക് ഡയഗൺ അലിയിലേക്ക് ചെല്ലണം അങ്ങോട്ട് പോകാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നതാണ് ഫ്ലൂ പൗഡർ സോ ആ ഒരു പൗഡർ കൈയ്യിലെടുത്തിട്ട് പോകേണ്ട സ്ഥലം വായിൽ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്തിട്ട് ചിം ിയുടെ ഭാഗത്ത് നിന്ന് ഒരു പൗഡർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ടെലിപോർട്ട് ചെയ്യും സോ റോൺ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആദ്യം ഹാരിക്ക് കാണിച്ചു കൊടുക്കുന്നു ഹാരിയും ചെല്ലുന്നു പക്ഷേ ഡയഗൺ അലി എന്ന് പറയുന്ന പേരും അവൻ ഡയഗൺ അലി എന്ന് അറിയാതെ വേറെ ചെയ്യും അങ്ങനെ ഹാരി എത്തിച്ചേരുന്നത് മറ്റൊരു സ്ഥലത്തിലായിരിക്കും സോ ആ ഒരു പറയുന്നത് കുറച്ച് ഡാർക്ക് ആയി ഷേഡി പീപ്പിൾസ് എല്ലാം താമസിക്കുന്ന ഒരു സ്ഥലമാണ് നോക്ക് നോക്ടൗൺ അലി എന്നാണ് പറയപ്പെടുന്നത് സോ ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഹാരി രക്ഷപ്പെടുത്തുന്നത് ആണ് ഹാഗ്രിഡ് വന്നിട്ട് ഹാരി നീ ഇവിടെ ചെയ്യുന്നേ ഇവിടെ നീ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു ദർ രണ്ടുപേരും ഡാഗൺ ിൽ എത്തുന്നു ഹെമോനെ മീറ്റ് ചെയ്യുന്നു ദാഗ്രിഡും കൂട്ടായില്ല അപ്പൊ ഞാൻ എന്തായാലും പോകാന്ന് പറഞ്ഞു ഹാഗ്രിഡ് അവിടുന്ന് പോകുന്നു ഹെമോനി രണ്ടുപേരും ആദ്യം മീറ്റ് ചെയ്ത പോലെ തന്നെ അവന്റെ കണ്ണാടി പൊട്ടിയതിനെ തുടർന്ന് ആ ഒരു കണ്ണാടി വീണ്ടും ശരിയാക്കി കൊടുക്കുന്നു ദൻ അവർ രണ്ടുപേരും ഒരു ബുക്ക് സ്റ്റോളിലൂടെ പോകുന്നുണ്ട് അവിടെ വെച്ചാണ് ഗിൽഡ്രോ റോ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ പരിചയപ്പെടുന്നത് സോ അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ അഡ്വഞ്ചേഴ്സ് എല്ലാം തന്നെ മറ്റുള്ളവരിലേക്ക് ബുക്കിലൂടെ എത്തിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി സോ അദ്ദേഹം സ്ത്രീകൾക്കിടയിൽ കുറച്ചും കൂടെ കൂടുതൽ പോപ്പുലർ ആണ് എന്ന് വേണമെങ്കിലും പറയാം ദൻ ഇദ്ദേഹം ഹാരിയെ കണ്ടതും ദ ബോയ് ഹു ലിവ് എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ചു അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചും കൂടെ ഫേമസ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു അതിനുശേഷം അവിടെയുള്ളവരെല്ലാം ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് ഡ്രാക്കോ മാൽഫോ എത്തുന്നത് ഡ്രാക്കോ വന്നും ആസ് യൂഷ്വൽ ഇവരുടെ ഒപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു സോ അപ്പോഴാണ് വേറൊരാൾ കടന്നു വരുന്നത് അതാണ് നമ്മുടെ ഡ്രാക്കോ മാൽഫോയുടെ അച്ഛനായ ലൂസിയസ് മാൽഫോയ് അദ്ദേഹം വന്നതും അവിടെയുള്ള എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു ഹാരിഡ് നെറ്റിലുള്ള സ്കാറിൻ്റെ ഇട്ട് ആ ഒരു വോട്ടം മോഡിന്റെ ലഗസിയെ പറ്റി പറയുന്നുണ്ട് ഇതുകൂടാതെ ഹെമോനിയെ കണ്ടിട്ട് അവരുടെ പേരൻസ് എല്ലാം മഗിൾസ് ആണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അതായത് ഈ ഒരു ഫാന്റസി വേൾഡിലും സൊസൈറ്റീസിലെ ക്ലാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട് പ്യുവർ ബ്ലഡും മഡ് ബ്ലഡും മഗിൾസ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കാറുണ്ട് പ്യുവർ ബ്ലഡ് എന്ന് പറയുമ്പോൾ മാജിക്കൽ പേരൻസിന് ഉണ്ടാവുന്ന കുട്ടി മഡ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മാജിക്കൽ പേരൻസിന് ഉണ്ടാവുന്ന ഒരു കുട്ടി പിന്നീട് മാജിക്ക് പഠിച്ചിട്ട് ഒരു വിച്ച് വിച്ചാവുന്നതും അല്ലെങ്കിൽ ഒരു വിസാർഡ് ആവുന്നതുമാണ് മഡ് ബ്ലഡ് എന്ന് പറയുന്നത് മാൽഫോയ്സ് ഫാമിലി ഒരു പ്യോർ ബ്ലഡ് ആണ് അതേസമയം ഹെമോനി ഒരു മഡ് ബ്ലഡ് ആണ് ഇതുകൂടാതെ ജിന്നി വിസിന്റെ കയ്യിലുള്ള ബുക്ക് കണ്ടിട്ട് അതൊരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് ആണ് അതായത് ഇവരെല്ലാവരും സെക്കൻഡ് ഹാൻഡ് ആണ് ടാറ്റിസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കളയാക്കുന്നു ആ സമയം അവിടേക്ക് മിസ്റ്റർ വീസിൽ കടന്നുവരുന്നു ലൂസിയസ് പറയുന്നു കൊറേ റെയ്ഡൊക്കെ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു സോ അതൊന്നും നല്ലതല്ല ആരെയെവിടെ വെക്കണം എന്ന് ഇപ്പൊ ആർക്കും അറിയുന്നില്ല അതൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു പോകുന്നതിന് മുമ്പായിട്ട് ലൂസിയസ് ജിനിയുടെ കയ്യിൽ നിന്നും ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വെക്കുന്ന സമയത്ത് രണ്ട് ബുക്കായിട്ടാണ് വെക്കുന്നത് അതിനുശേഷം സ്കൂളിലോട്ട് പോകുന്നു അതിനുവേണ്ടി കിങ്ക്രോസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വീസ്ലി ഫാമിലി എല്ലാവരും ആ ഒരു ഒമ്പതേ മുക്കാൽ പ്ലാറ്റ്ഫോമിലുള്ള ബാരിയറിലൂടെ അപ്പുറത്ത് കടക്കുന്നു റോണും ഹാരിയും ഒഴികെ ബാക്കി എല്ലാവരും അപ്പുറത്ത് കടക്കുന്നു അവരെ കൊണ്ട് എങ്ങനെയോ ആ എന്തൊരു കാരണം കൊണ്ട് അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സോ ടൈമും കടന്നു പോകുന്നു ഒരുപാട് ലേ ായി അപ്പോൾ റോണ് വേറെ വഴിയില്ലാതെ അവന്റെ അച്ഛന്റെ വണ്ടിയായ ഫോർഡ് ആഞ്ചലി അത് ആ ഒരു ഫ്ലയിങ് കാർ യൂസ് ചെയ്തിട്ട് ഹോഗോട്ട്സിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു അതിനെ തുടർന്ന് ഹാരിയും റോണും ആ ഒരു കാർ യൂസ് ചെയ്തിട്ട് ഹോഗോട്ട്സിലും എത്തുന്നു ബട്ട് അവരുടെ ലാൻഡിങ് അത്ര സേഫ് ആയിരുന്നില്ല അവരുടെ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ടായിരുന്നു സോ അവർ ഇത് നേരാക്കാൻ വേണ്ടി റോൺ അവന്റെ വാൻ്റ് അതായത് ആ ഒരു മന്ത്രക്കോല് യൂസ് ചെയ്ത് ഒരു സ്പെല്ലിടാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷെ അപ്പോഴേക്കും അവന്റെ ആ ഒരു മന്ത്രക്കോല് പൊട്ടി രണ്ടായി മാറി സോ അങ്ങനെ നേരെ അവർ അവസാനം അവിടെ ഒരു വലിയൊരു മരമുണ്ട് അതിൻ്റെ പേരാണ് വോംബിങ് വില്ലോ എന്ന് പറയുന്ന ഒരു വലിയ മരത്തിലേക്ക് ചെന്ന് മരത്തിൽ ഇടിച്ചോട്ട് തീർന്നു എന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ മരവും വെറുതെ ഇരുന്നില്ല അത് നേരെ ആ ഒരു കാറിനെ ക്രഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു സോ എല്ലാം കൂടെ അവസാനം എങ്ങനെയൊക്കെ അതിൽ നിന്നും വെളിയിലിറങ്ങിയതും ആ ഒരു കാറിനെ തന്നെ മതിയായിട്ട് ഈ പേരെയും അതായത് റോഡിനെ ഹാരിയും അവന്റെ ലഗേജും എല്ലാം കൂടെ ചേർത്തി അവരെ എക്സ്പെൽ ചെയ്ത് വെളിയിലോട്ട് വിടുന്നു കാർ നേരെ ആ ഒരു ഹാഗിന്റെ പിന്നിലൂടെ ആ ഒരു ഫോർബിഡൻ ഫോറസ്റ്റിലേക്ക് കയറി പോകുന്നു ആരും അതായത് ഗ്രേറ്റ് ഹാളിലേക്ക് കയറാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ഇവര് രണ്ടുപേരും മിസ്റ്റർ ഫ്ലിച്ച് അതായത് അവിടെയുള്ള ആ ഒരു ഹൗസ് കീപ്പർ കയ്യോട് പിടിച്ച് നേരെ പ്രൊഫസർ സ്നേപ്പിന്റെ ഓഫീസിലോട്ട് കൊണ്ടുപോകുന്നു കുറെ ചാടികടിക്കുന്നു എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കാർ കൊണ്ട് വന്നത് ലണ്ടനിലുള്ള കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ മാജിക് സ്കൂളിന്റെ വെളിയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഇവർ തെറ്റിച്ചു അതിനുവേണ്ടിയാണ് നമ്മുടെ സ്നേപ്പ് കടന്ന് ചൂടാവുന്നത് ആയിട്ട് അങ്ങോട്ട് ഡബിൾ ഡോറും മെക്കാനിക്കലും എത്തുന്നു അതായത് സ്നേപ്പിലോട് പറയുന്നു നിങ്ങൾക്കും അറിയാം നിങ്ങൾക്ക് ഇവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല അതായത് നമ്മുടെ സ്നേപ്പ് എന്ന് പറയുന്നത് സ്ലിദ്രൻ ഹൌസിന്റെ ഹെഡ് ആണ് പക്ഷെ ഇവരെ ശിക്ഷിക്കണമെങ്കിൽ ഗ്രിഫ്രണ്ടോറിന്റെ ഹെഡിന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ പ്രൊഫസർ ആണെന്നും പറയുന്നു ശേഷം മെഗാണക്കൽ ഇവർക്കൊരു ശിക്ഷ എന്ന രീതിയിൽ ഇവരുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ ആയിരുന്നു െന്ന് തീരുമാനിക്കുന്നു ദിൻ പിറ്റേ ദിവസം ഹോഗേഡിലെ ഗ്രീൻ ഹൌസിൽ പ്രൊഫസർ സ്പ്രോട്ട് വന്നിട്ട് സെക്കൻഡ് ഇയേഴ്സിന് എങ്ങനെയാണ് ബേബി മാൻഡ്രാക്സിനെ റീപോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു മാൻഡ്രാക് എന്ന് പറഞ്ഞ ചെടിക്ക് ഉള്ളിൽ നിന്നും ഒരു വല്ലാത്തൊരു ശബ്ദം കേൾക്കും അതായത് ഒരു ചെറിയ കുട്ടി കരയുന്ന രീതിയിലുള്ള ഒരു ടെറ്റ്ലി സൗണ്ട് വരും സോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും ഇയർ പഫ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാൻഡ്രാക്കിന്റെ വെനം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ പെട്രിഫൈഡായ അതായത് കല്ല് പോലെ ആയി കഴിഞ്ഞാൽ അവരെ ഹീൽ ചെയ്തെടുക്കാൻ വേണ്ടി ഈ മാൻഡ്രാക്കിന്റെ വെനം കൊണ്ട് സാധിക്കും സോ ഒസ്ലി ഹെമോനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊക്കെയുണ്ട് അതിനുശേഷം ഗ്രേറ്റ് ഹാൾ വെച്ച് റോണ് അവൻ്റെ ആ ഒരു പൊട്ടിയ ബാൻഡ് അതായത് ആ മന്ത്രക്കോല് ഒരു ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷേ ഒരു രക്ഷയില്ല അത് രണ്ട് തുണ്ടായി പൊട്ടിയിരിക്കുക ദോണിന്റെ ഒരു ലെറ്റർ വരുന്നു എന്താണ് എന്താണെന്ന് കഴിഞ്ഞാൽ അതിൽ അവന്റെ അമ്മ അവനെ ചീത്ത വിളിക്കുകയാണ് ആ ഒരു കാർ എടുത്തുകൊണ്ട് പോയതിനും ഇങ്ങനെയുള്ള ഒരു ലെറ്റർ വീട്ടിലോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ പുതിര ചീത്ത പറയുന്ന ഒരു ലെറ്റർ ആയിരുന്നു അത് ആ ടൈമിൽ റോണിൻ്റെ ഫേസ് ഒന്ന് കാണണല്ലോ ദെൻ ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്ട് ലെസൺസിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ അവരുടെ എല്ലാം പുതിയ ടീച്ചറായിട്ട് ഗിൽഡ്രോ ലോക് അദ്ദേഹത്തിന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പുള്ളി ഈ സ്വയം പൊക്കി പറയുന്നല്ലാതെ പുള്ളിയും കൊണ്ട് ഒരു യൂസും ഇല്ല ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ലോക്ക്ഹാർട്ട് ദെൻ ക്ലാസ് എടുത്തു കൊടുക്കുക എന്ന പേരിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ആ ഒരു സമയത്ത് കോർണഷ് പിച്ചീസ് എന്ന് പറയുന്ന ഒരു ഒരു തരം ജീവിയെ തുറന്നു വിടുന്നു ഒരു കേജിൽ നിന്നും തുറന്നു വിടുന്നു വന്ന സാധനങ്ങളോ എന്ന് പറയാ ചെറുതാണെങ്കിൽ പോലും അവിടെ കടന്ന എല്ലാം അലമ്പാക്കി നമ്മുടെ നിവിലിനെ എയറിൽ കൊണ്ട് അവർ തൂക്കിയിടുന്നു ആര് വന്നാലും പോയാലും തൂങ്ങി കിടക്കുന്നത് ഞാനാണല്ലോ എന്ന എന്നാട്ടിലാണ് നിവില് ആരും പഠിക്കേണ്ട ഞാനിതിനെ കൺട്രോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലോക്ക്ഹാർട്ട് ഒരു സ്പെല്ല് യൂസ് ചെയ്യാൻ വേണ്ടി അവന്റെ പാൻറ് എടുത്തതോടെ ആ ഒരു സാധനങ്ങള് അവരുടെ വാൻഡ് അതായത് തന്നെ എടുത്തുകൊണ്ട് പോയി ദൻ ഹാരി റോൺ ഹെമോനി ഇവര് മൂന്ന് പേരോടും ഇവരെല്ലാം കേജിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ദെൻ അപ്പൊ തന്നെ ഹെമോനി ആ ഒരു സാധനങ്ങളെല്ലാം തന്നെ ഒരു സ്പെല്ല് യൂസ് ചെയ്ത് ഫ്രീസ് ചെയ്യുന്നു ദെ കുരി മാച്ചിന് വേണ്ടി നമ്മുടെ ഗ്രിഫൻഡോർ അവരുടെ ടീമിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകൊണ്ടിരിക്കുന്നു ഇതേ സമയം അപ്പുറത്ത് സ്ലിദറിൻ ടീം അവരുടെ ടീമിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു അതായത് അവർക്ക് അവരുടെ പുതിയ സീക്കറിനെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു പോവുകയാണ് സോ ഇപ്പൊ ആരാണ് അവരുടെ പുതിയ സീക്കർ എന്ന് നോക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രാക്കോ ആയിരുന്നു ഇതുകൂടാത് സ്ലിദറിൻ ടീമിന്റെ കയ്യിലുള്ള എല്ലാ ബ്രൂം സ്റ്റിക്സും പുതിയതായിരുന്നു ായിരുന്നു അതായത് നിംബസ് ടൂ തൗസൻഡ് വൺ എന്ന് പറയുന്ന ഒരു പുതിയ വേർഷൻ ആയിരുന്നു അവരുടെ ബ്രോംസ്റ്റിക്സ് എന്ന് പറയുന്നത് സോ ലൂസിസ് മാൽഫെ കാശും മുടക്കി ഈ ഒരു സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു കൂടാതെ ഫണ്ട് കൊടുത്തിട്ട് സ്വന്തം മേനെ ടീമിലോട്ട് എടുത്തിരിക്കുകയാണ് ലൂസിസ് മാൽഫ് കാശ് കൊടുത്ത് ടീമിലോട്ട് കയറിയ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഹെമോനി ഡ്രാക്കോയോട് പറയുന്നു അപ്പോൾ ഡ്രാക്കോ തിരിച്ച് നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ യു ഫിൽ മഡ് ബ്ലഡ് എന്ന് പറഞ്ഞു അവളെ ചീത്ത പറയുന്നു ഇത് കേട്ട നമ്മുടെ റോൺ ദേഷ്യം വന്ന് അവനെ കേസ് ചെയ്യാൻ വേണ്ടി അതായത് ശപിക്കാൻ വേണ്ടി അവന്റെ വാൻഡ് എടുത്തിട്ട് എന്തോ ഒരു സ്പെല്ല് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ റോണിന്റെ വാൻഡ് പൊട്ടിയതിനെ തുടർന്ന് അവന്റെ മന്ത്ര പൊട്ടിയതിനെ തുടർന്ന് അവൻ യൂസ് ചെയ്ത് സ്പെല്ല് റീബൗണ്ട് ചെയ്ത് അവനേനെ വന്നിരിക്കുകയാണ് ദെൻ ഡ്രോണെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹാഗ്രിനെ പോയി ഇവർ കാണുന്നുണ്ട് അങ്ങനെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ഹാഗ്രിനോടും അവർ പറഞ്ഞു കൊടുക്കുന്നു ഹാഗ്രഡ് പറയുന്നു ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു ക്യൂർ ഒന്നും ഇല്ല ഇത് തന്നെ ശരിയായിക്കോളും ഇനി അവൻ പറഞ്ഞു ഓർത്ത് നീ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെർമോനിയും ഹാഗ്രഡ് സമാധാനപ്പെടുത്തുന്നു മഗൾസ് കഴിഞ്ഞാൽ ഈ മാജിക്കൽ കമ്മ്യൂണിറ്റി ഇംപ്യൂർ ആവും പ്യൂർ ബ്ലഡ് മാത്രമേ വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു മൂഢൻ ചിന്താഗതിയാണ് ഇതുകൂടാതെ നിനക്ക് അവരെക്കാളുമുള്ള അറിവുകളുണ്ട് സോ നീയാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവളെ ശാന്തപ്പെടുത്തുന്നു ഈ സമയം ഹാരി ലോ ഫാൻ മെയിൽസ് എല്ലാം വരുന്നതിന് ആൻസർ ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യായിരുന്നു സോ ആ ഒരു സമയം ഹാരിക്ക് എവിടെ നിന്നും ഒരു ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നു ഒരുതരം വോയിസ് എല്ലാം കേൾക്കുന്നുണ്ട് അതായത് എന്തോ വരാൻ പോകുകയാണെന്നുള്ള ഒരു മട്ടിൽ ഭയങ്കര സ്പൂക്കി ആയിട്ടുള്ള ഒരു വിയേർഡ് ഫീലിംഗ് അവന് വരികയാണ് ഇതിനെപ്പറ്റി നമ്മുടെ ലോഹാറിനോടും പറയുന്നു പക്ഷേ അദ്ദേഹം ഇതിനെ ഒരു സില്ലി മാൻഡിൽ തള്ളിക്കളയുന്നു ദു ഹാരി വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവന് വീണ്ടും ആ ഒരു വോയിസ് കേൾക്കുന്നു ശേഷം വോയിസും ഫോളോ ചെയ്ത് ഹാരി അങ്ങോട്ട് പോകുന്നു ശേഷം റോണ് ഹെമോനിയും മീറ്റ് ചെയ്യുന്നു അവരെ മറികടന്ന വോയിസിന്റെ പിന്നാലെ ഹാരി പിന്നാലെ പോകുന്നുണ്ട് ആ ഒരു സമയം വെള്ളം കൊണ്ടെല്ലാം ചുറ്റപ്പെട്ട ഒരു ഹാൾവേർ ടുത്ത് അവൻ എത്തുന്നുണ്ട് അവിടെ കുറച്ച് സ്പൈഡേഴ്സ് എല്ലാം ക്രോൾ ചെയ്ത് വിൻഡോയിലൂടെ പോകുന്നതായിട്ട് ഇവർ കാണുന്നു ഇതുകൂടാതെ വാളിൽ ബ്ലഡ് കൊണ്ട് ചാമ്പ്രോ സീക്കേഴ്സ് തുറക്കപ്പെട്ടു ഇതുകൂടാതെ ഹെയറിന്റെ എനിമിസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബിവേർ നോട്ടീസ് അവിടെ കാണുന്നു അതിനോടൊപ്പം തന്നെ അവിടെ നോക്കി നടത്തുന്നോ ആ ഒരു ഫ്ലിച്ചിന്റെ കാറ്റായ മിസ് നോറിസും അവിടെ പെട്രിഫൈഡ് അതായത് കല്ലായിട്ട് കിടക്കുന്നു ഈ സമയം അവിടെ ഒരുപാട് പേര് ചുറ്റും കൂടുന്നു അപ്പോൾ ഹാരി ആണ് ഇതെല്ലാം ചെയ്തതെന്ന് കുറെ പേരൊക്കെ വിശ്വസിക്കുന്നു മിസ്റ്റർ ഫ്ലിച്ച് വന്നിട്ട് ഇവനെ നമ്മുടെ ഹാരി ഒരുപാട് ചീത്ത പറയുന്നുണ്ട് അപ്പൊ ഡബിൾ ഡോർ നീ പേടിക്കൊന്നും നിന്റെ പൂച്ച മരിച്ചിട്ടൊന്നുമില്ല അത് പെട്രിഫൈഡ് ആണ് അത് നമുക്ക് റെഡിയാക്കാൻ പറ്റും മാൻട്രാക്കിന്റെ വെനം റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനെയും നമുക്ക് ഹീൽ ചെയ്തെടുക്കാമെന്നും പറയുന്നു ഇങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ അവിടെ ലോക്കാർ കടന്നു കഴിഞ്ഞിട്ട് ആണ് എന്താണ് എന്താ പ്രശ്നം ഒക്കെ പറഞ്ഞ് ഭയങ്കര ഷോക്ക് കാണിക്കുന്നുണ്ട് ദെൻ ഡബിൾ എല്ലാവരോടും അവരുടെ സ്ഥലത്തിലേക്ക് പോകാനും ആവശ്യപ്പെടുന്നു പോകുന്ന വഴി റോണും ഹെമോനയും ഹാരി എന്തുകൊണ്ട് അവരോട് ആ ഒരു അവൻ കേട്ട വോയ്സിനെ പറ്റി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹാരി തിരിച്ചു പറയുന്നു ഇപ്പൊ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഇവിടെ ഉണ്ട് ഇനി ഇതിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഒരുപാട് കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചു ാണ് ഞാൻ മെഗാണക്കലിന്റെ ട്രാൻസ്ഫിഗ്രേഷൻ ക്ലാസിന്റെ ഇടയിൽ നമ്മുടെ ഹെമോനി അവരോട് ചോദിക്കുന്നു ചാമ്പർ ഓഫ് പറ്റി ഒരു ക്ലാസ് എടുക്കുമെന്ന് അങ്ങനെ മെഗാണിക്കലും പറയാൻ വേണ്ടി തയ്യാറാകുന്നു അതായത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്കൂൾ ഫൗണ്ട് ചെയ്തത് നാല് പേരാണ് ഗോഡ്രിക് ഗ്രിഫൻഡോർ ഹെൽഗ ഹിൽപ് റോബെന റേവൻക്ലോ ആൻഡ് സൽസറ സ്ലിതറി ഇവർ നാല് പേരുടെയും ലാസ്റ്റ് നെയിമാണ് ഈ ഒരു ഹൗസസിന് കൊടുത്തിരിക്കുന്നത് ഈ നാല് പേരിൽ മൂന്ന് പേരും ഒരേ ചിന്താഗതി ഉള്ളവരായിരുന്നു പക്ഷെ ഒരാൾ ഒഴികെ സ്ലിദറിന്റെ മനസ്സിൽ ഇവിടെ പ്യൂർ ബ്ലഡ് മാത്രമേ മതി എന്ന ഒരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ബാക്കിയുള്ളവരുടെ മനസ്സിൽ എല്ലാവർക്കും ഈയൊരു എഡ്യൂക്കേഷൻ ലഭിക്കണം എന്ന ഒരു മൈൻഡ് ആയിരുന്നു സോ അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹം ഒരു സീക്രട്ട് ചാമ്പർ ഈയൊരു കാസലിനോട് അതായത് ഈ ഒരു ഹോഗോട്ട് സ്കൂളിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചാമ്പർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ട്രൂ ഹെയർ അതായത് ഈ ഒരു സ്ലിദറിന്റെ ിദറിനാണെങ്കിൽ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ഒരു ചാമ്പർ ഓഫ് സീക്രട്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ മഡ് ബ്ലഡ്സ് അതായത് നോൺ മാജിക്കൽ ബ്ലഡ് എല്ലാം തന്നെ ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ള രീതിയിലേക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ചാമ്പർ ഓഫ് സീക്രട്സ് ഞങ്ങൾ ഈ ഒരു ഹോബേഡ് മൊത്തം ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാമ്പർ ഓഫ് സീക്രട് കണ്ടുപിടിക്കാൻ വേണ്ടി പക്ഷേ ഞങ്ങളെ കൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല സോ അതിനെ തുടർന്ന് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അപ്പോൾ ഹെമോന് ചോദിക്കുന്നു സപ്പോസ് ഈ ഒരു ചാമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ എന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രൊഫസർ തിരിച്ചു പറയുന്നു ഒരു വലിയൊരു മോൺ ഉണ്ടാവും ആ ഒരു മോൺസറിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ലിതറിന്റെ ഹെയർ അതായത് ട്രൂ സ്ലിദറിനെ മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ശേഷം ക്ലാസ് കഴിഞ്ഞ് ഇവരെല്ലാം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ചാമ്പ്രോസ്റ്റിക്കറ്റ്സ് ഒറിജിനൽ ആണെങ്കിൽ സപ്പോസ് ചാമ്പ്രോസ്റ്റിക്കറ്റ്സ് റിയൽ ആണെങ്കിൽ അത് ഓപ്പൺ ആയെങ്കിൽ സ്ലിദറിന്റെ ഹെയർ എന്തായാലും ഈ ഒരു ഹോഗോട്ട്സിൽ തന്നെ ഉണ്ടാവണം അപ്പോൾ അവർ സംശയിക്കുന്നത് മാൽഫോയിനാണ് ഒബ്വിയസ്ലി മാൽഫോയ്സിനാണ് ഈ ഒരു മകിൾബോണിനെ കാണുമ്പോൾ ഒരുതരം തരം വെറുപ്പ് സോ അവർക്കായിരിക്കണം ഈ ഒരു സ്ലിദറിന്റെ ഹെയർ അങ്ങനെ ഇവര് മൂന്ന് പേരും ഡ്രാക്കോ മാൽഫോയെ സംശയിക്കുന്നു ഇതിൻ ഹെമോനി ഇവർ രണ്ടുപേരെയും ൈബ്രറിലോട്ട് കൊണ്ടുപോയിട്ട് പോളിജ്യൂസ് പോഷൻ പരിചയപ്പെടുത്തുന്നു സോ ഈ ഒരു പോഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്കൈസ് ചെയ്തിട്ട് അതായത് രൂപം മാറി ഈ ഒരു മാൽഫോയിനെ ചെന്ന് കണ്ടിട്ട് അവനോട് സത്യങ്ങളെല്ലാം ചോദിച്ചറിയാം സോ അതിന് നല്ല വോൾഡേഴ്സ് എന്ന് പറയുന്നത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ക്രാബും കോയലുമാണ് അവരുടെ ഹെയർ ഉണ്ടെങ്കിൽ അതായത് അവരുടെ മുടി മാത്രം ഉണ്ടെങ്കിൽ ഈ ഒരു പോളിജൂസ് പോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ പോലെ രൂപം മാറാൻ സാധിക്കുമെന്നും ഇതിലൂടെ മാൽഫോയിനെ ചെന്ന് കണ്ടിട്ട് അവൻ മകൾ ബോൾസിനെ കൊല്ലുന്നുണ്ടോ എന്ന സത്യം നമുക്ക് അറിയാൻ സാധിക്കുമെന്നും പറയുന്നു ബട്ട് ഈ ഒരു പോഷൻ ബ്രൂ ചെയ്യണമെങ്കിൽ ഒരു മന്ത് ടൈം എടുക്കുമെന്നും പറയുന്നുണ്ട് ദെൻ പിന്നീട് ഗിഫൻ ना ना। ना 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 आए, पिना ती ती, ും സ്ലിതറിനും ഇടയിലുള്ള ക്വിഡിച്ച് മാച്ച് നടക്കുകയാണ് അതിനകത്ത് അതിലെ ഏറ്റവും വലിയ ബോളായ ബ്ലഡ്ഗർ എന്ന് പറഞ്ഞ ആ ഒരു ബോൾ നമ്മുടെ ഹാരിയെ പിന്നാലെ ചേസ് ചെയ്യുന്നു ഇത് കണ്ട റോൺ ഹാരിയെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ വാൻഡ് എടുത്തിട്ട് ഒരു സ്പെല്ല് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ഹെമോനിയ അവനെ തടയുന്നുണ്ട് അതായത് റോന്റെ വാൻഡ് പൊട്ടിയിരിക്കണം അപ്പൊ അവൻ എന്ത് ചെയ്താലും പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിയാണ് ഹെമോനി അവനെ തടയുന്നത് ഇങ്ങനെ ഇവനെ ചേസ് ചെയ്യുന്ന സമയത്താണ് അവിടേക്ക് ആ ഒരു ഗോൾഡൻ സ്നിച്ച് ബോൾ അപ്പിയർ ചെയ്യുന്നത് ശേഷം അത് പിടിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഡ്രാക്കോ മാൽഫോയുമായിട്ട് ഒരു ബാറ്റിൽ നടക്കുന്നു അതിന്റെ അവസാനവും നമ്മുടെ ഡ്രാക്കോ മാൽഫോയ് ദയനീയമായി തന്നെ താഴെ വീഴുന്നു അവസാന ഹാരി എങ്ങനെയൊക്കെയോ ആ ഒരു ഗോൾഡൻ സ്നിച്ച് ബോൾ കൈക്കലാക്കി കളിയും ജയിക്കുന്നു ബട്ട് അതിനിടയിൽ ഹാരിയുടെ റൈറ്റ് ആം ഒടിഞ്ഞു പോകുന്നു ദൻ അവിടേക്ക് എല്ലാവരും ഓടിവരുന്നു നമ്മുടെ ഹെർമോണി ഹെർമോണിയാവട്ടെ ആ ഒരു സാധനം ഒരു സ്പെല്ല് യൂസ് ചെയ്തിട്ട് ബ്ലഡ്ജറ് ബ്ലോപ്പ് ചെയ്യുന്നു ദെൻ അവിടേക്ക് ലോക്കാട്ട് കടന്നുപോയിട്ട് ഹാരിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ ഏറ്റവും ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത അവസാനം ഹാരിയുടെ കയ്യിലുണ്ടായിരുന്ന എല് ഡിസപ്പിയർ ആവുന്നു പുള്ളി എന്ത് ചെയ്തെന്ന് പുള്ളിക്ക് പോലും അറിയുന്നില്ല ദൻ ഒബ്വിയസ്ലി ഹാരി വീണ്ടും ഹോസ്പിറ്റലൈസ് ആവുന്നു ആ ഒരു രാത്രിയും അവന് വീണ്ടും ആ ഒരു ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ശബ്ദം കേട്ട് ഹാരി എഴുന്നേറ്റപ്പോൾ അവന്റെ മുമ്പിൽ ഡോബി ഉണ്ടായിരുന്നു അതിനുശേഷം ഡോബിയോട് സംസാരിക്കുമ്പോഴാണ് ഡോബിയാണ് അന്ന് ശരിക്കും ആ ഒരു കിങ്ക്രോസ് സ്റ്റേഷനിൽ ആ ഒരു ബാരിയർ ക്ലോസ് ചെയ്ത് ഹാരിയും റോണിനെയും അങ്ങോട്ട് കടക്കാതിരുന്നതും ഇതുകൂടാതെ ക്വിഡിച്ച് മാച്ചിൽ ആ ഒരു ബ്ലഡ്ജറിവിനെ ചേസ് ചെയ്യാനുള്ള കാരണവും ഡോബി ആയിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ ഹാരിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു ഡോബി ഹാരി പോട്ടറിനോട് ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഡോബി അവൻ അവന്റെ കൈക്ക് തന്നെ ചൂട് വെച്ചിട്ട് അവനെ തന്നെ പണിഷ് ചെയ്തു പിന്നെ ഹാരി ചോദിക്കുന്നു നീ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോബി പറയുന്നു ഞാൻ സ്ലേവ് ആണ് ഹാരി പോട്ടർ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സേ പാടുള്ളൂ എന്റെ മാസ്റ്റർ എനിക്ക് റിയൽ ക്ലോത്ത് തരുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ സ്ലേവിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുള്ളൂ ആ ഒരു റിയൽ ക്ലോത്ത് കിട്ടുന്നവരെ ഞാൻ ഇങ്ങനെ മാത്രം അതായത് അടിമയായിട്ട് തന്നെ ജീവിക്കണം എന്ന് പറയുന്നു ഡോബിയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഹാരിയെ സേഫ് ആയിട്ട് നിർത്തണം എന്ന് മാത്രമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഹാരി പോട്ട് വേഗം ഹോഗോൾ സ്കൂളിൽ നിന്നും പോകണം ഇല്ലെങ്കിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കും എന്ന് പറയുന്നു അപ്പോൾ ഹാരി എന്ത് ചരിത്രം ആവർത്തിക്കുന്നു എന്നു അപ്പോൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി ഡോബിയോട് ചോദിച്ചിരുന്നതിന് മുമ്പായിട്ട് അവിടെ ആരും കടന്നു വരുന്ന ശബ്ദം കേട്ട് ഡോബി എക്സ്പ്ലെയിൻ ചെയ്യുക റെഫ്യൂസ് ചെയ്തിട്ട് അവിടുന്ന് ഡിസപ്പിയർ ചെയ്തു പോകുന്നു ഹാരി ഒന്നും അറിയാത്ത രീതിയിൽ കുറങ്ങുന്ന രീതിയിൽ അഭിനയിച്ച് അവർ കിടക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് കടന്നുവന്ന് ഒരു സ്റ്റുഡന്റിനെ കൊണ്ട് വരുന്നുണ്ട് സോ ധാരണം നോക്കി കഴിഞ്ഞാൽ കോളിംഗ് ആയിരുന്നു സോ ഇവനാണ് ആ ഒരു ക്യാമറയും കൊണ്ട് ഏതു നേരം ചുറ്റു നടക്കുന്നുണ്ടായിരുന്നല്ലോ ആ പയ്യനെ ഇപ്പോൾ പെട്രിഫൈഡ് ആയിരിക്കുകയാണ് ഹോഗേഴ്സ് ഇനി തൊട്ട് ഒരിക്കലും സേഫ് അല്ലെന്നും അതിന്റെ കാരണം ചാമ്പർ ഓഫ് സീക്രട്സ് ഓപ്പൺ ചെയ്യപ്പെട്ടുവെന്നും ഇങ്ങനെ ഡബിൾ ഡോ ടീച്ചർമാരോട് പറയുന്നത് ഹാരിയും കേൾക്കുന്നു പിൻ ഹാരിയും ക്യൂർ ആയി നേരെ റോണോട് ഹെർമോണിയോടും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ട്രോൺ ഇപ്പോഴും വിചാരിക്കുന്നത് ഡ്രാക്കോ ആണ് സ്ലീദറിന്റെ ഹെയർ എന്നും കൂടാതെ ലൂസിയസ് മാൽഫോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാമ്പർ ഓഫ് സീക്രട്സ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചെന്നും ഈ കാര്യത്തിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തതായിരിക്കും അപ്പൊ അവനായിരിക്കും ഇത് ഓപ്പൺ ചെയ്തതെന്നും പറയുന്നു ദെൻ ഡ്രോൺ ഹെർമോണിനോട് ചോദിക്കുന്നു ഈ ഒരു പോളിജൂസ് പോർഷൻ ബ്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഗേൾസ് ബാത്റൂമിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ ഹെമോനി ഇങ്ങോട്ട് ആരും അധികം വരാറില്ല കാരണം മോർണിംഗ് മേട്ടൽ ഇവിടെയുണ്ട് ഇപ്പോൾ റോൺ മോർണിംഗ് മേട്ടിലോ അത് ആരടപ്പാ എന്ന് ചോദിച്ച ഉടനെ തന്നെ അവന്റെ പിന്നാലെ ഒരു പെണ്ണിന്റെ ഗോസ്റ്റ് വന്ന് അവനെ പേടിപ്പിക്കുന്നു സോ ഇതാണ് മോർണിംഗ് മേട്ടൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു കുട്ടിയാണ് ഈ മോർണിംഗ് മേട്ടൽ എന്ന് പറയുന്നത് അവളുടെ ആത്മാവ് ഈ ബാത്റൂമിൽ തന്നെ ചുറ്റി നടക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആരും ഇങ്ങോട്ട് ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തായാലും പിടിക്കപ്പെടില്ല എന്ന് പറയുന്നു അതേസമയം പ്രൊഫസർ ലോക് ഹാട്ട് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ഡ്വെല്ലിംഗ് ക്ലബ് അതായത് ഈ ഒരു സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന് പ്രൊഫസർ സ്നേപ്പ് അദ്ദേഹത്തിന് സഹായിക്കുകയും ചെയ്യുന്നു പക്ഷേ ഡെമോ നടക്കുന്ന സമയത്ത് ഒരു ചെറിയ ഡിസാമി സ്പെൽ യൂസ് ചെയ്ത് നമ്മുടെ സ്നേപ്പ് ലോക്കാട്ടിനെ ഡിഫീറ്റ് ചെയ്യുന്നു പക്ഷെ താഴെ വീണിട്ടൊന്നും മതിയാവാതെ ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെ വീണണം കാണിച്ചതാൻ വേണ്ടി ചെയ്താണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടു കളിക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം ലോക്കാട്ട് എല്ലാവരോടും അപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഈവെൻ ഹാരി വേഴ്സസ് ഡ്രാക്കോ എന്ന സിറ്റുവേഷൻ വരുന്നു ഒഫ് കോഴ്സ് ഡ്രാക്കോ റൂൾസ് ഒന്നും ഫോളോ ചെയ്ത് ഹാരി ആദ്യം തന്നെ സ്പെല്ല് യൂസ് ചെയ്ത് ഡിഫീറ്റ് ചെയ്യുന്നു ആടെ വീണ ഹാരി വെറുതെ ഇരിക്കോ ഇല്ല അവൻ എഴുന്നേറ്റ് ഡ്രാക്കോ ഏത് സ്പെല്ലാണ് യൂസ് ചെയ്ത് അതേ സ്പെല്ല് യൂസ് അവനെ നോക്ക്ഔട്ട് ചെയ്യുന്നു അടുത്ത സ്പെല് യൂസ് ചെയ്ത് ഡ്രാക്കോ അവന്റെ വാനിൽ നിന്നും ഒരു സ്നേക്കിനെ വിളിയിലോട്ട് വിടുന്നു പക്ഷെ സ്നേപ്പ് പറയുന്നു ഞാൻ അതിനെ തടഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോൾ ലോക്കൌട്ട് ഏ വേണ്ട വേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ ചെയ്യും സ്നേക്കിനെ എയർ ആക്കിയപ്പോൾ അതിന് ദേഷ്യം വന്ന് അതെല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പൊ ഹാരി ഫ്രണ്ടിലോട്ട് വന്നിട്ട് ആ സ്നേക്കിനോട് ഒരു പ്രത്യേക ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് വണ്ടർ അടിച്ച് പോവുകയാണ് എസ്പെഷ്യലി നമ്മുടെ സ്നേപ്പ് അങ്ങനെ ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കുട്ടി ആ ഒരു പാമ്പ് കടിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഹാരി വന്നിട്ട് അതിനോട് സംസാരിച്ച് മെല്ലെ മെല്ലെ ആ ഒരു പാമ്പും അവൻ പറയുന്ന അനുസരിച്ച് യും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേപ്പ് ആ ഒരു സ്പെല്ല് യൂസ് ചെയ്ത ആ ഒരു പാമ്പിനെ ഇല്ലാതാക്കുന്നു അതിനുശേഷം ഹറോണും ഹെമോനിയും ഹാരിയോട് നീ എന്തുകൊണ്ടാണ് നീ ഒരു പാസൽ മൗത്ത് ആണോ ഞങ്ങളോട് പറഞ്ഞില്ല അതായത് ഈ ഒരു സ്നേക്കിനോട് സംസാരിക്കുന്നവരെ പാസൽ മൗത്ത് ഒന്നും പറയാറുണ്ട് അപ്പൊ ഹാരി ഇതൊരു വലിയ മാറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു അത് മാത്രമല്ല ഞാനിപ്പോൾ ആ ഒരു സ്നേക്കിനെ തടന്നില്ലായിരുന്നെങ്കിൽ ജസ്റ്റിന് ആ ഒരു സ്നേക്ക് അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നീ ആ ഒരു ജസ്റ്റിനെ അറ്റാക്ക് ചെയ്യില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു ഹെമോനി പറയുന്നു ഇത് എല്ലാവരും കൊണ്ട് സാധിക്കില്ല ഹാരി നീ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഹോഗോഡ് പോയ സാൽസ സ്ലിതറിന് മാത്രമാണ് ഈ ഒരു പാമ്പ് ിനോട് സംസാരിക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നെന്നും ബട്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നീ ആ ഒരു പാമ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഹാരിയോട് ചോദിക്കുന്നു ട്രൂ സ്ലിദറിനെ മാത്രമാണ് പാമ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ഈ ചാമ്പ്രോസിക്ക് തുടക്കണമെങ്കിലും ഈ ഒരു ട്രൂ സ്ലിദറിന് അതായത് ഈ സ്ലിദറിന്റെ ഹെയറിനെ മാത്രമേ സാധിക്കുകയുള്ളൂ അത് നീയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നതെന്നും പറയുന്നു സോ ഇതെല്ലാം കേട്ടതോടെ ഹാരിക്കും ചുമ്മാ ഒന്ന് ഷോക്ക് ആവുന്നു കാരണം അവൻ സ്ലിദറിനോ അവൻ ആ ഒരു പാമ്പിനോട് അവന്റെ ഭാഷയിൽ സാധാരണ ഭാഷയിലാണ് സംസാരിച്ചത് പക്ഷേ പുറത്തുള്ളവർ കേൾക്കുമ്പോൾ അവൻ വേറെ ഏതൊരു സ്ട്രെയിഞ്ചറിലൊരു ലാംഗ്വേജിൽ സംസാരിച്ച പോലെയാണ് കേട്ടത് സോ ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അവനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാവാതെ ഹാരി ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷെ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഹാരി അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും വിയർഡായിട്ട് നോക്കുകയാണ് സോ അവിടെ സിറ്റുവേഷൻ അവന് മാനേജ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് എന്ന് പറഞ്ഞ് ക്ലാസ് വിട്ട് ഇളങ്ങി വെളിയിലോട്ട് വരുന്നു പക്ഷേ വെളിയിലോട്ട് വന്നപ്പോഴും അവന് വീണ്ടും ആ ഒരു വോയിസ് കേൾക്കുന്നു ആ ഒരു വാളിൽ നിന്നും ഒരു വോയിസ് കേൾക്കുന്നു പക്ഷെ ആ ഒരു വോയിസ് ഫോളോ ചെയ്ത് പോയപ്പോൾ കോർഡോന്റെ ഔട്ട്സൈഡ് ആയിട്ട് ആ ഒരു കെറ്റ്ലസ് നിക്കോളസ് എന്ന് പറഞ്ഞ ഒരു ഗോസ്റ്റ് ഉണ്ട് ഇത് കൂടാതെ ജസ്റ്റിനും അവിടെ പെട്രിഫൈഡ് ആയിട്ട് കിടക്കുകയാണ് പിന്നെ അവിടേക്ക് പ്രൊഫസർ മെക്കാനിക്കലും കടന്നു വരുന്നു എന്നിട്ട് ഹാരിയോട് പറയുന്നു ഹാരി ഇതൊന്നും എന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡബിൾ ഡോറിന്റെ റൂമിലേക്ക് ഹാരിയെ കൊണ്ടുപോകുന്നു ഡബിൾ ഡോന്റെ ഓഫീസിലെത്തിയപ്പോഴാണ് അവിടെ ആ ഒരു സോട്ട് ഹാറ്റ് ഉണ്ട് അതായത് ആർട്ട് വണ്ണിൽ എല്ലാവരും അവരുടെ ഹൗസ് ചൂസ് ചെയ്ത ഒരു ഹാറ്റ് ഉണ്ടല്ലോ ആ ഒരു മാതൃക തൊപ്പി സോ അവിടെ ഉണ്ട് ആ ഒരു തൊപ്പി അപ്പൊ ഹാരി അവനോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ സ്ലിദർ എന്ന ആദ്യം പറഞ്ഞത് അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്നു നീ സ്ലിദറിൽ ആണെങ്കിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ടാകുന്നു അതിനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ നിനക്ക് ഉള്ളിൽ ഉണ്ടെന്നും പറയുന്നു ഇത് കേട്ടതോടെ ഹാരി ഒന്നും കൂടെ പതിരി പോകുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഡബിൾ ഡോന്റെ പെഡ്ബേർഡ് ആയിട്ടുള്ള ഫോക്സ് എന്നറിയപ്പെടുന്ന ഫീനിക്സ് ബേർഡ് ഉണ്ട് സോ ആ ഒരു ഫീനിക്സ് വന്ന ഉടനെ തന്നെ പെട്ടെന്ന് കത്തി ചാമ്പലായി പോകുന്നു ഇത് കണ്ടതോടെ ഹാരി ഒന്നും ഒന്നുകൂടെ ടെൻഷനാകുന്നു ഹാരി സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല അറിയാതെ തന്നെ കത്തിപ്പോയത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഡബിൾ ഡോർ പറയുന്നു ടെൻഷൻ ആവേണ്ട ഈ ഒരു ഫീനിസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇത് നിൽക്കുന്ന നിൽപ്പിൽ കത്തി ചാമ്പലായി മാറും പിന്നീട് ആ ഒരു ചാമ്പലിൽ നിന്നും ഉയർത്തെഴുന്നേക്കുമെന്നും അതായത് ആ ഒരു ആഷസിൽ നിന്നും റീബൌണ്ട് ചെയ്യുമെന്നും പറഞ്ഞു കൊടുക്കുന്നു ഇതുകൂടാതെ ഈ ഒരു ഫീനിസ് പറവുകൾക്ക് എത്ര വലിയ ലോഡുകളാണ് ഹെവി ലോഡ്സ് ക്യാരി ചെയ്യാൻ സാധിക്കുമെന്നും ഇവർക്ക് ഹീലിംഗ് ടീഴ്സ് ആണെന്നും അതായത് ഇവരുടെ കണ്ണീർ കൊണ്ട് ഏത് വലിയ മുറിവാണെങ്കിലും അത് ക്യൂർ ചെയ്ത് മാറ്റാൻ സാധിക്കുമെന്നും പറഞ്ഞു കൊടുക്കുന്നു ഡബിൾ ഓഫീസിലേക്ക് ഹാഗ്രിഡ് റഷ് ചെയ്ത് കയറിയിട്ട് ഹാ പറയുന്നു ഹാരി ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ ആ ഒരു ഹെഡ്ലസ് നിക്കും ജസ്റ്റിന്റെ കാര്യത്തിൽ അവൻ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഡബിൾ ഡോ പറയുന്നു അതിന് ഹാരി തെറ്റുകാരനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് അവനോട് സംസാരിക്കാൻ വേണ്ടി ഓഫീസിലോട്ട് വിളിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു ഹാഗ്രിഡ് പോയതിനു ശേഷം ഹാരിയോട് ചോദിക്കുന്നു ഹാരി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നിനക്ക് വലിയ പങ്കില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ നിനക്ക് എന്തെങ്കിലും കാര്യം എന്നോട് പറയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം എന്ന് പറയുന്നു അപ്പോൾ ഹാരി തിരിച്ചു പറയുന്നു ഇല്ല സാർ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു അവിടുന്ന് പോകുന്നു ഇതിനിടയിൽ ഹെർമോണി ആ ഒരു പോളിജോ സ്പോഷൻ ൂ ചെയ്ത് ഹാരി റോണും ചേർന്ന് നമ്മുടെ ട്രാക്ക് ഫ്രണ്ട്സായിട്ടുള്ള ക്രാപ്പിന്റെയും ഗോയിലിന്റെയും ഹെയർ എടുക്കുന്നു അതായത് മുടി എടുത്തിട്ട് ആ പോളിജ്യൂസ് പോർഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യുന്നു ഹെമോനിയായിട്ട് വേറൊരു പെൺകുട്ടിയുടെ ഹെയർ കളക്ട് ചെയ്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ദെൻ ഗേൾസ് ബാത്റൂമിൽ അവർ ബ്രൂ ചെയ്തു വെച്ച പോളിജൂസ് പോഷനിലേക്ക് അവർ കളക്ട് ചെയ്ത മുടി ഇടുകയും പിന്നീട് അതിനെ കുടിക്കുകയും ചെയ്യുന്നു ദെൻ മെല്ലെ മെല്ലെ അവർ ട്രാൻസ്ഫോം ചെയ്യാനും തുടങ്ങുന്നു ഹാരി ട്രാൻസ്ഫോം ചെയ്ത് ഗോയിൽ ആയിട്ടും റോൺ ട്രാൻസ്ഫോം ചെയ്ത് ക്രാബ് ക്രാപ്പായിട്ടും മാറുന്നു ബട്ട് ഹെമോനി ആ ഒരു വിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി തയ്യാറാവുന്നില്ല അവൾ പൊക്കും ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറഞ്ഞ ഹെമോനി അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു ഹാരിയും ഡ്രോണും സ്ലിദറിന്റെ കോമൺ റൂമിൽ വെച്ച് ഡ്രാക്കോ മാൽഫോയിനെ മീറ്റ് ചെയ്ത് സംസാരിക്കാനും ആരംഭിക്കുന്നു പിന്നെ ആ ഒരു കോൺവെർസേഷനിലാണ് ഇവനല്ല ആ ഒരു ഹെയർ എന്നും ഇത് കൂടാതെ അവന്റെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ചാമ്പ്രോ സ്റ്റിക്കിൾ തുറന്നെന്നും അന്ന് തന്നെ ഒരു മഡ് ബ്ലഡ് ആയ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പറഞ്ഞു കൊടുക്കുന്നു സോ ഈ ഒരു ചാമ്പ്രോ സ്റ്റിക്കൽസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഗ്രേഞ്ചർ ആയിരിക്കും എന്ന് പറയുന്നു ഇത് കേട്ടതും ഡ്രോണിന് ഭയങ്കര ദേഷ്യം വന്ന് ഡ്രാക്കോ തല്ലാൻ വേണ്ടി ഓങ്ങുന്ന സമയത്ത് ഹാരി അവനെ തടയുന്നുണ്ട് അപ്പോഴാണ് ഒരു നോട്ടീസ് ചെയ്യുന്നത് അവരുടെ പോർഷൻ മെല്ല ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് അവര് വീണ്ടും നോർമൽ സെൽഫിലേക്ക് മാറുന്നു ശേഷം ഹാരിൻ ഡ്രോണും പെട്ടെന്ന് തന്നെ കോമൺ റൂം വിട്ടിറങ്ങി ഗേൾസ് ബാത്റൂമിലേക്ക് എത്തുന്നു ഹെമോന് സ്റ്റിൽ ആ ഒരു സ്റ്റാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെളിയിലോട്ട് വരുന്നില്ല അവള് ദെൻ പിന്നീട് തുറന്നു നോക്കുന്ന സമയത്താണ് അവൾ ട്രാൻസ്ഫോം ചെയ്ത് കാറ്റ് ആയിട്ടാണ് മാറിക്കുന്നത് അവൾ കൊണ്ടുപോയിട്ട് ഹെയർ എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിയുടെ അല്ല പകരം ഒരു പൂച്ചയായിരുന്നു സോ അതിനെ തുടർന്ന് അവൾ ട്രാൻസ്ഫോം ചെയ്ത് ഒരു പൂച്ചയായിട്ടാണ് മാറിയിരിക്കുന്നത് ഐ ഡി സാരമില്ല കുഴപ്പമില്ല റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഹാരിൻ ട്രോണം അവിടുന്ന് ഇറങ്ങുന്ന സമയത്താണ് ഹാൾ മൊത്തം ഒരുപാട് വെള്ളമായിട്ട് അവധിക്കുന്നത് സോ മോർണിംഗ് മേട്ടിൽ അവിടെ മൊത്തം ഗേൾസ് ബാത്റൂം മൊത്തം ഫ്ലഡ് ചെയ്ത് ാണ് നീ എന്തിനാണ് ഇങ്ങനെ വെള്ളം ആക്കി വെച്ചിരിക്കുന്നത് എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് പറയുന്നു സോ ബേസിക്കലി ഈ ഒരു മോർണിംഗ് എന്ന് പറയുന്നത് സെൻസിറ്റീവാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്തിനാ വന്ന് വീണ്ടും ഡയറി എറിയാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നു സോ ആ ഒരു നോക്കുന്ന സമയത്താണ് അവിടെ ഒരു ബ്ലാങ്ക് ഡയറി ഉണ്ട് സോ ആ ഒരു ഡയറി അവരുടെ തേകത്തേക്ക് അവൾ എറിഞ്ഞുകൊണ്ടാണ് അവൾ പേടിച്ചിട്ടാണ് അവടെ മൊത്തം വെള്ളമാക്കി വെച്ചിരിക്കുന്നത് സോ ആ ഒരു ഡയറി നമ്മുടെ ഹാരി എടുക്കുന്നു അതിന്റെ പിന്നിൽ നോക്കുമ്പോൾ ടോം മർവോളോ റിഡിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അന്ന് രാത്രി ആ ഒരു ഹാരി ആ ഒരു ഡയറി ചെക്ക് ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് എഴുതുന്ന ഇൻക് എല്ലാം ഡിസ്പ്പയർ ആവുന്നത് അവൻ ശ്രദ്ധിക്കുന്നത് അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ഹാരി പോട്ടർന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അവൻ എഴുതുന്നതിനെല്ലാം തന്നെ റിട്ടേൺ ആയിട്ട് ഒരു റിപ്ലൈയും ആ ഒരു വേർഡ്സ് ആയിട്ട് തന്നെ ആ ഒരു പേജിൽ അപ്പിയർ ആവുന്നു ഡയറി എന്റെ പേര് ടോം റിഡിൽ എന്ന് പറയുന്നു ടോമിനോട് ഈ ഒരു ചാമ്പർ പറ്റി അറിയൂ ഹാരി ചോദിക്കുന്നു അറിയുമെന്ന് പറയുന്നു ശേഷം അവന്റെ മെമ്മറി അതായത് ആ ഒരു ടോം ബ്രിഡിൽ മെമ്മറി അവന് കാണിച്ചു കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു ബുക്ക് ഗ്ലോ ചെയ്ത് ഒരു ബ്രൈറ്റ് ലൈറ്റ് വെളിയിലോട്ട് വരികയും ഹാരി അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുന്നു സോ ഇപ്പോ ഹാരി ആ ഒരു അമ്പത് വർഷം പിന്നിലാണുള്ളത് അമ്പത് വർഷം മുമ്പ് ഹോഗ്വാർട്സിൽ ഒരു പെൺകുട്ടി മരണപ്പെടുന്നു സോ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി ഒരു ിൽ കാണിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ടോം റിഡിനെ കണ്ടുമുട്ടുന്നത് സോ ടോം റിഡിൽ ഡബിൾ ഡോണിനെ കണ്ട് മീറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്കൂൾ പൂട്ടാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു അതായത് ടോമിന് വേറെങ്ങോട്ടും പോകാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് ഈ ഒരു സ്കൂൾ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഡബിൾ ഡോണിനോട് ചോദിക്കുന്നത് അതിനുശേഷം ടോം ചോദിക്കുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ഡെത്തിന് കാരണക്കാരനായ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കൂൾ പൂട്ടേണ്ട ആവശ്യം വരുമോ എന്ന് ചോദിക്കുന്നു ആ സമയം അവന്റെ ബിഹേവിയറിലെ സംശയം തോന്നി നമ്മൾ ഡബിൾ ഡോർ അവനോട് ചോദിക്കുന്നു ടോം നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ അവൻ തിരിച്ച് ഇല്ല സർ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു പോകുന്നു ഇതേപോലെ തന്നെയായിരുന്നു ഡബിൾ ഡോർ അന്ന് ഹാരിയോട് പ്പോൾ ഹാരി തിരിച്ചു പറഞ്ഞത് ഞാൻ ടോംബ്രഡ് നേരെ ഒരു റൂമിൽ ചെന്നിട്ട് ഹാഗ്രിഡിനെ പോയി യങ് ഹാഗ്രിഡിനെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട് ഹാഗ്രിഡ് നീ സത്യം പറഞ്ഞ് കീഴടങ്ങുന്നതാണ് നല്ലത് ഇതുകൂടാതെ നിന്റെ ബോക്സിലുള്ള ആ ഒരു സാധനവും മരണപ്പെടണം എന്ന് പറയുന്നു ഹാഗ്രിഡ് അതിനെ എതിർക്കുന്നു കാരണം അവന്റെ പെറ്റായ അറഗോഗ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഉള്ളുള്ളത് സോ അവൻ പറയുന്നുണ്ട് അറഗോഗ് ഒന്നിനും കൊന്നിട്ടില്ല ടോം പക്ഷേ അതിന് സമ്മതിക്കുന്നില്ല എൻ ടോം അറാണി അച്ചൂമിയ എന്ന് പറയുന്ന ഒരു സ്പെല്ല് യൂസ് ചെയ്ത ആ ഒരു സ്പൈഡറിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു സോ ഇപ്പോൾ ടോം ടോംബ്രെഡിന്റെ മെമ്മറിലൂടെ ഹാരി ഹാഗ്രിഡ് ആണ് ആ ഒരു ചാമ്പർ ഓഫ് സീക്രട്സ് തുറന്നതെന്ന കാര്യം മനസ്സിലാക്കുന്നു ചാമ്പർ ഓഫ് സീക്രേറ്റ് തുറന്നതും ആ ഒരു പെൺകുട്ടിയെ കൊന്നതും ഇതുകൂടാതെ സ്ലീറിന്റെ ഹെയർ ഈ പറയുന്ന ഹാഗ്രഡ് ആണോ ഇത് അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് കാണുക അതിന്റെ ലിങ്ക് മോൾ ലൈബ് ബട്ടണിലും താ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും സോ മറക്കാതെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക വീണ്ടും ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം പ്ലീസ്